ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ എല്ലാവരും. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. രണ്ട് മിനിറ്റ് കൂടി നോക്കാം നമുക്ക്. 29 പേര്, 26 പേരായിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പറവൂരാണ്. ഇവിടെ അടുത്തുള്ളവരോ ആരെങ്കിലും ഉണ്ടോ? പറവൂര് തന്നെ നമ്മുടെ ക്ലാസ്സിലുണ്ടോ? പറവൂരിൽ നിന്ന് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ ക്ലാസ്സില്? ഉണ്ടോ? ആരുമില്ല. പറവൂർ എവിടെ മാഡം? പറവൂര് ഇവിടെ ചേനം ഈ പാലിയം, പാലിയം അമ്പലം ഒക്കെ കേട്ടിട്ടുണ്ടോ? പാലിയം, പാലിയം സ്കൂള്, സ്കൂളിന്റെ ഒക്കെ തൊട്ടടുത്താണ് പാലിയത്ത്. ചേനമംഗലം, പാലിയം. ഓക്കെ, പിന്നെ ഇത്ര ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് ഓരോരുത്തരെയും വിളിച്ച് പേഴ്സണലായിട്ട് പരിചയപ്പെടാൻ പറ്റില്ല. കുറച്ചുപേരൊക്കെയാണെങ്കിൽ പിന്നെ എല്ലാവരുടെയും നമുക്ക് ചോദിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ക്ലാസ് നമുക്ക് ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ ചോദിച്ചേട്ടാ. ഓക്കെ, രേഷ്മയുടെ വീട് എവിടെയാ? രേഷ്മ പ്രസാദ് കുറുപ്പന്തറ, കോട്ടയം. കോട്ടയത്ത് നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നല്ലേ? അതെ അതെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആ ബിനോയ്. ഓക്കെ, ബിനോയ് എത്തിയ. ബിനോയുടെ വീട് എവിടെയാ? എന്റെ വീട് ട്രിവാൻഡ്രം മാഡം. നേണം. ആ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഓക്കെ. സൂര്യ, സൂര്യ മാഡത്തിന് വൈകി പോയി മാഡം, കൈ കാണിക്കാൻ വേണ്ടി പോയിരുന്നു ആശുപത്രിയില്. അതെ, ഹോസ്പിറ്റലിൽ പോയിക്കാരുന്നോ? എന്ത് പറഞ്ഞു? ഇത് നാളെയും കൂടെ ചെല്ലണം മാഡം. നാളെയും കൂടി ചെല്ലണം. എങ്ങനെയുണ്ട്, വേദനയൊക്കെ കുറവുണ്ടോ? വേദന കുറവുണ്ട്, ശകലം നീറ്റലുണ്ട് മാഡം. നീറ്റലുണ്ടോ? ഓക്കെ. ഫസീല, ഫസീല എവിടെയാ? പാലക്കാട്. പിന്നാളൊക്കെ ആയില്ലേ? ക്ലാസ് അതൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാന്ന് വെച്ചാ അതിന്റെ ഇൻഫർമേഷൻ തരൂ കേട്ടോ. റിലേറ്റീവ്സ് ഒക്കെ വരുമോ പെരുന്നാളായിട്ട്? എന്താ സ്പെഷ്യൽ ഫുഡ്? എന്താ മന്തി, ബിരിയാണി, മന്തി എന്തെങ്കിലും? ബിരിയാണി, മന്തി ഒക്കെയാണ് സ്പെഷ്യൽ. ഓക്കെ, ജോബി മോൾ, ജോബി എവിടുന്നാ ജോലി ചെയ്തിരുന്നത്? ചങ്ങനാശ്ശേരി, കോട്ടയം. കോട്ടയത്ത് നിന്നാണ്. ഓ, കോട്ടയത്ത് നിന്ന്. ഇപ്പൊ രണ്ട് രേഷ്മ കോട്ടയം എന്ന് പറഞ്ഞു അല്ലെ? രേഷ്മയുടെ വീടല്ലേ കോട്ടയം എന്ന് പറഞ്ഞേ? അതെ അതെ. ആ മിസ്സേ, വേറൊരു കാര്യം ഉണ്ടേ, ഞാൻ പ്രെഗ്നന്റ് ആണ്, അപ്പൊ ഈ സൺഡേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. അല്ലല്ല, രണ്ടാമത്തെ കുട്ടിയാ. മൂന്നാൾക്ക്, മൂത്താൾക്ക് 3.5 വയസ്സുണ്ട്. ആ മൂത്തത് മോനാണ്, പ്ലേ സ്കൂളിലാണ്. അതെ 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 അതെ. മേഡത്തിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് ഇവിടെ തന്നെ. എന്റെ സ്വന്തം വീട് മൂവാറ്റുപുഴയാണ്. മാരേജ് വന്നേക്കുന്നതാണ്, പറവൂർക്കാണ് നിൽക്കുന്നത്. രണ്ട് കുട്ടികളുണ്ട്. മോൻ 8th പഠിക്കണു ഇവിടെ ബോയ്സില്, പറവൂർ ബോയ്സിലാണ്. മോള് 5th അവളും അവിടെ തന്നെ ബോയ്സിലാണ് രണ്ടുപേരും. എന്റെ ഹസ്ബൻഡ്, ഹസ്ബൻഡ് ഇവിടെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പിൽ പോകും. അച്ഛനുണ്ട്, അമ്മയുണ്ട്. നമുക്ക് ഒരുപാട് കുട്ടികളായതുകൊണ്ട് കാര്യം എല്ലാവരെയും പേഴ്സണലായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും പേരാകുമ്പോ നമുക്ക് എല്ലാവരോടും വിശേഷങ്ങളോട് ചോദിച്ച് അറിയാൻ പറ്റില്ല. മേഡം, മേഡം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, എല്ലാവർക്കും ഇപ്പൊ പഠിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുമോ മേഡം? അതിപ്പോ നിങ്ങക്ക് ലാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ സമയമൊക്കെ ആവുമ്പോ അതെങ്ങനെയാ ഇവിടെ പറയുന്നതെന്ന് അറിയില്ല. നമുക്ക് ഓക്കെ, ബിനോയുടെ ഒരു ആവശ്യം ഞാൻ ഇവിടെ പറയാം. ഓക്കെ, സർട്ടിഫിക്കറ്റ് അവിടെ വന്ന് വെച്ചാൽ മതി. സർട്ടിഫിക്കറ്റ് അവിടെ വന്ന് വെച്ചാൽ നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞത്.
അതിപ്പോ എങ്ങനെയാന്ന് കൺഫേം എനിക്ക് എങ്ങനെ ചെയ്യാന്ന് അറിയില്ല. എല്ലാവർക്കും ഇവിടെ വന്ന് മേടിക്കാന്നുള്ള ബുദ്ധിമുട്ടല്ലേ. പിന്നെ എന്നാ നമുക്ക് ക്ലാസ് തുടങ്ങാം മാഡം. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇത്ര നേരത്തെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിശേഷത്തിൽ പറയാം. നമുക്ക് ആകെ ഒരു മണിക്കൂറല്ലേ കിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്ക് ഇത്രയും പോർഷൻസ് തീർക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ല, ഞങ്ങക്ക് നിങ്ങളുടെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ക്ലാസ്സിന്റെ ആ ഒരു ടൈം ഉള്ളത് കൊണ്ടാട്ടോ നമ്മളങ്ങനെ ക്ലാസ്സിലേക്ക് കിടന്നാ പിന്നെ അതുമായിട്ട് നിങ്ങളുമായിട്ട് കൂടുതൽ പരിചയപ്പെടാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് പുതിയ ചാപ്റ്റർ എടുക്കാൻ പോകുന്ന റേഡിയോളജി. ഓക്കെ, നമുക്ക് ബിനോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിനോയ് കൈക്ക് കൈ പൊട്ടല് വന്നപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയായിരുന്നോ എക്സ്റേ എടുക്കാൻ പറഞ്ഞോ? ചെറിയ പൊട്ടലുണ്ട് അല്ലേ. നമുക്ക് അതിൽ നിന്ന് തന്നെ ബിനോയുടെ ഒരു കേസിൽ നിന്ന് തന്നെ തുടങ്ങാം. റേഡിയോളജി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഡോക്ടേഴ്സിന് ഡിസീസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് യൂസ് ഇമേജിംഗ് ടെക്നോളജി. അവിടെ അവര് ഇമേജിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് ബിനോയുടെ കേസ് പറഞ്ഞു, വീണു. അപ്പൊ അവിടെ ചെന്ന് ഡോക്ടറിന് കയ്യെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇത് സ്ക്രാച്ച് ആണോ, പൊട്ട് വീണിട്ടുണ്ടോ, എത്ര പൊട്ടലുണ്ട്, അല്ലെങ്കിൽ ഏത് ഭാഗത്തുനിന്നാണ്, കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഡോക്ടർ എന്താ അവിടെ യൂസ് ചെയ്ത ഇമേജിംഗ് ടെക്നോളജി. അതായത് ഡോക്ടർ പറഞ്ഞു ബോൺസിന്റെ കാര്യം ആയതുകൊണ്ട് നമ്മൾ എക്സ്റേ ആണ് പറഞ്ഞത്. അപ്പൊ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് എന്താണ് പൊട്ടല്, എങ്ങനെയാണ് പൊട്ടലെന്നൊക്കെ നോക്കി അതനുസരിച്ച് ഡോക്ടറിന് ആ ഡിസീസ് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ചുള്ള അത് ഈ പൊട്ടലൊക്കെ പെട്ടെന്ന് വരുമ്പോ കൈ പെട്ടെന്ന് നീര് വെക്കും. അത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോ എന്താ പറയാ, ക്ലിയർ അല്ലല്ലോ എങ്ങനെയാണ് പൊട്ടല് അല്ലെ എത്രത്തോളം ഉണ്ട് അതൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇന്റേണൽ ഓർഗൻസ് ആണെങ്കിലും നമുക്ക് വയറുവേദനയായിട്ട് നമ്മൾ ചെന്നു, അപ്പൊ ഡോക്ടർ പറയും സ്കാൻ ചെയ്യാൻ പറയും. അപ്പൊ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ളിൽ വരുന്നതാണ്. ഈ എക്സ്റേ, സ്കാനിങ് ഇതൊക്കെ ഡോക്ടറിന് എന്താ ഹെൽപ്പ് ചെയ്യുന്നേ, ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡോക്ടറിന് എന്താ പറയാ, അത് നമ്മുടെ ബോഡി പാർട്സോ ടിഷ്യോ അല്ലെ ഓർഗൻ ഒക്കെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് എന്താണ് രോഗം എന്ന് ഡയഗ്നോസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് തരാനും പറ്റുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും എല്ലാ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് വളരെ അത്യാവശ്യമായിട്ടുള്ള എസൻഷ്യൽ പാർട്ടാണ് ഹോസ്പിറ്റലിന്റെ. എന്നുവെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളിൽ ഇപ്പൊ സർജറി ചെയ്ത് നോക്കണം നമ്മുടെ ഓർഗൻസ് കാണുന്നെങ്കിൽ. ഇത് എക്സ്റേ എടുക്കുമോ അല്ലെങ്കിൽ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അറിയാൻ പറ്റും എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സർജറിയുടെ ആവശ്യവും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറിന് കറക്റ്റ് ആയിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എസൻഷ്യൽ ആണ്. ഓക്കെ, ഇപ്പൊ റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് റേഡിയന്റ് എനർജി ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജി. ഇമേജിംഗ് ടെക്നോളജി, നമ്മൾ ഇമേജ് നോക്കിയിട്ടല്ലേ, ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റിനും റേഡിയന്റ് എനർജി. റേഡിയന്റ് എനർജി എന്ന് വെച്ചാൽ വികിരണ ഊർജം, റേഡിയേഷൻ, റേഡിയന്റ് എനർജി കൈകാര്യം ചെയ്യുന്ന മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇമേജിംഗ് ടെക്നോളജി ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ഇമേജിംഗ്, ഇനി മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്. ബോഡി പാർട്സുകള് നമ്മുടെ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻ, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വിഷ്വലൈസ് ചെയ്യുന്നു ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്
ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിങ്. ഡിസീസ് മെഡിക്കൽ ഇമേജിങ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഡിസീസ് മോണിറ്റർ, രോഗനിരീക്ഷണം എന്നിവയ്ക്കായിട്ട് നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ടിഷ്യു അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ വിഷ്വലൈസ് ചെയ്യുന്നതിനെയാണ് മെഡിക്കൽ ഇമേജിങ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോളജിയിൽ എന്താ ഇമേജിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് നൽകുന്നതും. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മെയിൻ ആയിട്ട് നമ്മുടെ 4 ഇമേജിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് വരുന്നതാണ് എക്സ്റേ, രണ്ടാമത്തെയാണ് അൾട്രാസൗണ്ട്, മൂന്നാമത്തെ സി ടി സ്കാൻ, MRI സ്കാൻ. ഓക്കെ, 4 ഇമേജിങ് ടെക്നോളജിയാണ് റേഡിയോളജിയിൽ യൂസ് ചെയ്യുന്നത്. എനിക്കാ വിചാരിതേ എക്സ്റേ, അൾട്രാസൗണ്ട്, MRI സ്കാൻ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് എക്സ്റേ ആണ്. എക്സ്റേ എന്ന് പറഞ്ഞാൽ ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജർ ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, പെക്യുലർലി ദ ബോൺസ്. ഓക്കെ, എക്സ്റേ എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുത്തപ്പോ മിനോയ്ക്ക് വേദന എടുത്താർന്നോ? ഇല്ല, ഇല്ലല്ലോ, വേദന ഒന്നുമില്ല, പെയിൻ ഫ്രീ പ്രൊസീജർ ആണ്. ജസ്റ്റ് നമ്മുടെ ഏത് ഭാഗത്ത്, അപ്പൊ കയ്യിലല്ലേ എക്സ്റേ എടുത്തേ, കൈയ്യ് വന്ന് ഒരു റേസ് എക്സ്റേസ് അതിൽ കൂടെ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്തു. ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജ് ഓഫ് ദി സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, പെക്യുലർലി ദ ബോൺസ്. പ്രത്യേകിച്ച് ബോൺസിന്റെ നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ, അതിന്റെ ഇമേജ് അറിയാനായിട്ട്, പിന്നെ പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തിൽ എക്സ്റേ ആണ് പറയുന്നത്, എക്സ്റേ എടുക്കാനാണ് പറയുന്നത്. പിന്നെ അതുപോലെ ന്യൂമോണിയ, കഫക്കെട്ടൊക്കെ ആയിട്ട് കൂടി ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളോട് പറയും ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കാൻ പറയും, ചെസ്റ്റിന്റെ. അപ്പൊ ചെസ്റ്റിന്റെ എക്സ്റേ, നെഞ്ചിന്റെ, ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നോക്കിയറിയാൻ പറ്റും, ഇങ്ങനെ കറുത്ത് കറുത്ത് ഇതായിട്ട് എക്സ്റേ നോക്കിയറിയാം അവിടെ കഫക്കെട്ട് എത്ര മാത്രം ഫ്ലൂയിഡ് അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ളത്, പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യമാണെങ്കിൽ എക്സ്റേ ആണ് പറയുന്നത്. ഓക്കെ, വളരെ റാപ്പിഡ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇതാവും. പിന്നെ അതുപോലെ തന്നെ പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്, വേദന ഒന്നും എടുക്കൂല, ജസ്റ്റ് ആ റേസ് പാസ് ചെയ്തു പോകും, അതാണ് എക്സ്റേ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് ഓക്കെ, അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ റേഡിയോളജിയിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ആണ്. റേഡിയോളജിയിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ആണ് പറയുന്നത്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് മേക്ക് ദ ഇമേജ് ഓഫ് സോഫ്റ്റ് ടിഷ്യു ആൻഡ് ഇന്റേണൽ ഓർഗൻ. ഇവിടെ എന്താ, സൗണ്ട് വേവ്സ് ആണ് ആ ഇമേജ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് തല മുതല് കാല് വരെയുള്ള ഏത് ഭാഗത്തും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി കൂടിയ ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് വേവ്സ് ശരീരത്തിലൂടെ കടത്തിവിട്ടിട്ടാണ് അവിടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ബോൺസിന്റെ കേസിൽ, എല്ലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്കാൻ അൾട്രാസൗണ്ട് പറ്റൂല, ബോൺസിന്റെ കേസിൽ അൾട്രാസൗണ്ട് പറ്റില്ല. അപ്പൊ എന്ന് വെച്ചാൽ അതിനകത്ത് ബോൺസ് ഈ അൾട്രാസൗണ്ട് സ്കാനില് ഈ ഫ്രീക്വൻസി കൂടിയ സൗണ്ട് വേവ്സ് ശബ്ദ തരംഗങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ ഒരു റേഡിയേഷനും ഇല്ല. അതുകൊണ്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് മേക്ക് ദ ഇമേജ് ഓഫ് സോഫ്റ്റ് ടിഷ്യു ആൻഡ് ഇന്റേണൽ ഓർഗൻ. ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് വേവ്സ് ആണ് നമ്മുടെ ഓർഗൻസിന്റെ ഒക്കെ ഇമേജ് കാണിച്ചു തരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ്, ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്. നോൺ ഇൻവാസീവ് അല്ല, നോൺ ഇൻവാസീവ് ആക്രമണാത്മകമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സേഫ് ആണ്, ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. സേഫ് ടു ഒബ്സർവ് ഫീറ്റേഴ്സ്, ഫീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭ്രൂണം, ഭ്രൂണം, ഫീറ്റേഴ്സ്. ഓക്കെ, എന്താ പറഞ്ഞു കൂടി പറയോ? ഹൈ ഫ്രീക്വൻസിയിലുള്ള ഫീറ്റേഴ്സിന്റെ, ഫീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭ്രൂണം. എംബ്രിയോ, രേഷ്മ, രേഷ്മയ്ക്ക് ഇപ്പൊ സ്കാൻ ചെയ്തില്ല, അൾട്രാസൗണ്ട് ചെയ്തില്ലേ, ലാസ്റ്റ് സ്റ്റേജ് എത്തിയില്ല, അപ്പൊ എത്ര സ്കാനിങ് കഴിഞ്ഞു? ഇപ്പൊ 5 എണ്ണം കഴിഞ്ഞു. 5 എണ്ണം കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ഫീറ്റസ് അല്ലെങ്കിൽ ഭ്രൂണം, ആ എംബ്രിയോ നമ്മുടെ കുട്ടിയുടെ പ്രെഗ്നന്റ് ഒക്കെ കഴിയുമ്പോ നമുക്ക് ആ കുട്ടിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് റേഡിയോളജിയിൽ യൂസ് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനാ. എന്തുകൊണ്ടാ
അത് വളരെ സേഫ് ആണ്, ഒരു റേഡിയേഷനും ഇല്ല. അപ്പൊ ആ സ്കാൻ ചെയ്തു എന്ന് വെച്ചിട്ട് കുട്ടിക്ക് വേറെ ദോഷമൊന്നും ഇല്ല. ഓക്കെ, സേഫ് ടു ഒബ്സർവ് ഫീറ്റേഴ്സ്. അത് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമേജിംഗ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീറ്റേഴ്സ്. ഭ്രൂണം ഒബ്സർവ് ചെയ്യാൻ ഏത് ഇമേജിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? ഏതാ? ബോൺസ് ആണെങ്കിലോ? ക്ലിയർ അല്ലേ? ബോൺസിന്റെ കേസിലാണെങ്കിൽ എക്സ്റേ ആണ് കൊടുക്കുന്നത്. ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ, ഭ്രൂണത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാനർ പറയുന്നത്. എന്ന് വെച്ചാൽ അതിന് സേഫ് ആണ്, വേറെ റേഡിയേഷനോ ഒന്നുമില്ല, അത് വളരെ സേഫ് ആയതുകൊണ്ട് സേഫ് ആണ്. ഇത് നോക്കിയേ. The next one, it is very safe to observe features. Next, transudacast nanu parayna over skin with the conducting gel. Transudacast over skin with the conducting gel. A gel cheyumba arayam enginaya nammada virus skinil virusinte aanu engile features-inte virusinte aanengil avada oru gel varattum alle. അവിടെ ഒരു ജെല്ല് ഇങ്ങനെ പറ്റിയിട്ട് ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം, അതും കൊണ്ട് ഇങ്ങനെ ആ ജെല്ലിൽ കൂടെ ഇങ്ങനെ ഓടിച്ചിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ പോകുമ്പോൾ ആ ഒരു ഭാഗത്തെ നമുക്ക് സ്ക്രീനിൽ ഇത് കാണാൻ പറ്റും. യൂട്രസും അതുപോലെ തന്നെ അതിനകത്ത് എംബ്രിയോ കുട്ടി കിടക്കുന്നതും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. എന്താ, വേറെ സേഫ് ആണ്, ആക്രമണാത്മകമല്ല, അതാണ് നോൺ ഇൻവാസീവ് procedure, safe to observe features. Okay, അതാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിടി സ്കാൻ ആണ്. സിടി, സിടിയുടെ എക്സ്പാൻഡഡ് ഫോം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഡ് ടോമോഗ്രഫി സ്കാൻ. ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ തന്നെ ഉണ്ട്. വരുന്നു, എ സിടി സ്കാൻ നോൺ ഇൻ ദ നെയിം ഓഫ് ആസ് കമ്പ്യൂട്ടേഡ് ടോമോഗ്രഫി സ്കാൻ. സിടി സ്കാന്റെ എക്സ്പാൻഡഡ് ഫോം ഏതാ? അവിടെ ഒരു ഒന്ന് കറക്റ്റ് ചെയ്തേ, ടേക്കൺ ഫ്രം മെഷർമെന്റ്സ് കഴിഞ്ഞിട്ട് അത് വെട്ടുക, അവിടെ എഴുതുക ടേക്കൺ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് ടു ജനറേറ്റ് ക്രോസ് സെക്ഷണൽ ഇമേജ് ഓഫ് സ്പെസിഫിക് ഏരിയ ഓഫ് എ ഒബ്ജക്ട്. ഇവിടെ നോക്കിയേ, ഇത് എക്സ്റേ പോലെയൊക്കെ തന്നെയാണ് സി ടി സ്കാൻ എന്ന് പറയുന്നത്. എക്സ്റേയില് ഒരു ഡൈമെൻഷനിലുള്ള ഒരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, പക്ഷെ സി ടി സ്കാനില് ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും. ഒരു എല്ലിന്റെ ഇപ്പൊ ഒരു ഭാഗത്തെ മാത്രമല്ല, അതിന്റെ പല ആംഗിളിൽ നിന്നുള്ള പിക്ചേഴ്സ് കിട്ടും ഈ സി ടി സ്കാനില്. ഓക്കെ, ഡിഫറെന്റ് taken from different angles to generate cross-sectional image of specific area of object. Cross-sectional image kit. Allowing the user to see inside the object without cutting. കട്ട് ചെയ്യാതെ, നമ്മുടെ ബോഡി കട്ട് ചെയ്യാതെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ടി സ്കാൻ ഉപയോഗിക്കുന്നത്. എക്സ്റേയും സി ടി സ്കാനും തമ്മിൽ വ്യത്യാസം എന്താ? എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു വ്യൂവിലുള്ള പിക്ചർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, പക്ഷെ സി ടി സ്കാനിലാകുമ്പോൾ ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും. ഇത് എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ സി ടി സ്കാൻ ഉപയോഗിക്കുന്നത്. റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. വളരെ കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മതി, ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ തല മുതൽ കാല് വരെയുള്ള സി ടി സ്കാൻ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സി ടി സ്കാൻ നോൺ ഇൻ ദ നെയിം ഓഫ് ആസ് എ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ മേക്സ് ഓഫ് കമ്പ്യൂട്ടർ പ്രോസസ് ബ്ലെൻഡ് ഓഫ് മെനി എക്സ്റേ മെഷർമെന്റ് taken from different angles. പല ആംഗിളിൽ നിന്നുള്ള പിക്ചേഴ്സ് അവിടെ കിട്ടും. ടു ജനറേറ്റ് ക്രോസ് സെക്ഷണൽ ഇമേജ് ഓഫ് സ്പെസിഫിക് ഏരിയ ഓഫ് എ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ പല ഏരിയ നിന്നുള്ള ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒബ്ജക്റ്റ് കിട്ടും. ദെൻ അലോയിങ് ദ യൂസർ ടു സീ ഇൻസൈഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് കട്ടിങ്. കട്ട് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആകും. ഇതാണ് സി ടി സ്കാൻ. ഇനി ലാസ്റ്റത്തെ MRI ആണ്, എക്സ്പാൻഡഡ് ഫോം MRI യുടെ. അത് എഴുതി വെച്ചവിടെ മാഗ്നറ്റിക് MAGNETIC
MET IC മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. മാഗ്നറ്റിക് MAGNETIC മാഗ്നറ്റിക്. ആരാ മായ പറയണ്ടല്ലോ എന്താണ് എക്സ്പാൻഡഡ് ഫോം MRI-യുടെ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. ഓക്കെ, വെരി ഗുഡ്. മാഗ്നറ്റിക് റെസൊണൻസ് RES റെസൊണൻസ് RESONANC NANCE റെസൊണൻസ് RESONANCE റെസൊണൻസ് ഇമേജിങ് IMAGING മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് MRI. ആർക്കെങ്കിലും MRI ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് മാം. ആരാണ്? തസ്നീൻ. തസ്നീൻ, ഓക്കെ, എന്തിനാണ് MRI ചെയ്തത്? ഓക്കെ, നിവിയ അവിടെ ബാബു ടൈപ്പ് ചെയ്തിട്ടുണ്ട് മെസ്സേജ്. എസ് മാം, നിവിയക്ക് എന്തിനായിരുന്നു ചെയ്തത് MRI? സ്പൈനിന് വേണ്ടി, നടുവിന് ട്രീറ്റ്മെന്റ് നോക്കാനായിട്ട്. നടുവേദനയായിരുന്നു. നടുവേദനയായിട്ട് MRI ചെയ്യും. MRI ചെയ്തപ്പോ എന്തായിരുന്നു അനുഭവം ഉണ്ടായ നിവിയ? പേടിയായിരുന്നു. പേടി തോന്നി? പേടി തോന്നി. അങ്ങനെ കൊറേ സൗണ്ടുകളാണ് ഇടവിട്ട് ഇങ്ങനെ സൗണ്ടുകള് അതിന്റെ വേരിയേഷൻ മാറി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ഒരു പേടി പോലെ തോന്നി. പിന്നെ നമുക്ക് അവർ കയ്യിലൊരു ബെല്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോ പ്രസ് ചെയ്യാനായിട്ട്. അതായാലും വേറെ ബുദ്ധിമുട്ടും തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? ബാലൻസിന് വല്ല പ്രശ്നോ അല്ലെങ്കിൽ വേറെയല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ? ഒരു ഷിവറിങ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ അവരിങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്കൊരു ഭയങ്കര ഷിവറിങ് പോലെ തോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചുനേരം അവരെ അവിടെ ഇരുത്തിയിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിട്ടത്. കുറച്ചുനേരം അവിടെ റെസ്റ്റ് ചെയ്ത് നമ്മള് കൂളായതിന് ശേഷം പുറത്തേക്ക് ഇറക്കിയോളെ. MRI ഇൻജക്ട് ചെയ്യുമ്പോ നമുക്കൊരു പെരുപ്പ് ഫീൽ ചെയ്യും. പറഞ്ഞു അല്ല, ഡൈ ഇൻജക്ട് ചെയ്യുമ്പോഴേ നമുക്കൊരു പെരുപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, അതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഈ MRI എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആണ്, ഒരു കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇമേജിങ് ടെക്നോളജിയാണ് MRI എന്ന് പറയുന്നത്. അത് MRI സ്കാന്, നടുവേദന, ഇതുപോലെ ബ്രെയിനിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങള്, പിന്നെ സ്ട്രോക്ക്, സ്ട്രോക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതൽ MRI പറയുന്നത്. ഓർത്തോക്കാർ ഉപയോഗിക്കുന്നത് മുട്ടിന്റെ വേദനയായിട്ട് ഉപയോഗിക്കാം. ജോയിന്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് MRI സ്കാൻ ഉപയോഗിക്കും. അതെന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് എന്താ പറയാ സമയം, മറ്റുള്ള ഇത് CT സ്കാൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സമയം കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യണതാണ്. പിന്നെ അതിനകത്ത് ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും അതിന്. പിന്നെ അതുപോലെ ഒരു ട്യൂബ് ഈക്കടെ ഇങ്ങനെ നമ്മൾ മൊത്തം അങ്ങോട്ട് കടത്തി വിട്ടോ, ട്യൂബ് ഈക്കടെ ട്യൂബ് പോലെയുള്ള ഇതിലേക്ക് മൊത്തം നമ്മുടെ ആ അതിന്റെ സ്കാനിങ് സ്കാനേഴ്സിലേക്ക് കടത്തി വിട്ടോ? അത് ആ ഹോള് പോലുള്ള അതിന്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ബോഡി ഫുള്ള് കടത്തി വിട്ടായിരുന്നു. ബോഡി ഫുള്ള് നമ്മൾ ആ ട്യൂബ് ഈക്കടെ ഇങ്ങനെ പോകുമ്പോ നമുക്കൊരു എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. മറ്റേ എക്സ്റേ എടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കൈ വെറുതെ കൈടി അടി കൈ വെറുതെ വെച്ചുകൊടുത്ത് ഒരു ലൈറ്റ് പാസ് ചെയ്ത് അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മളൊക്കെ എടുത്തിട്ട് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് അങ്ങോട്ട് പോകുമ്പോ തന്നെ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലേ. അപ്പൊ ഇതെന്ന് വെച്ചാൽ നല്ലൊരു സൗണ്ട് കേൾക്കും, എക്സ്പെൻസീവ് ആണ്, അങ്ങനെയുള്ളതൊക്കെയാണ് MRI സ്കാനിന്റെ. ഓക്കെ, സ്ട്രോങ് നമ്മളെ ഹെഡിന് ചെയ്യുന്നത് രണ്ടും ഹെഡിന് ചെയ്യുവോ? MRI-യും CT-യും? എന്താണ് MRI-യും CT-യും? ഹെഡില് തലക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് MRI-ക്ക് ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം MRI സ്കാൻ ഡോക്ടർ. ഓക്കെ, നോക്കിയേ, ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ടു വ്യൂ ദ സ്ട്രക്ചേഴ്സ് ആൻഡ് ക്രിയേറ്റ് 3-dimensional ഇമേജ്. 3-dimensional ഇമേജ് ആണ് അത് ഫോം ചെയ്യുന്നത്. സ്ട്രോങ് മാഗ്നറ്റിക് ആൻഡ് റേഡിയോ വേവ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഷോ ബ്ലഡ് ക്ലോട്ട് ഡാമേജ്, സ്ട്രോക്ക്, ബ്ലഡ് ക്ലോട്ട് ഡാമേജ്, ബ്ലഡിന് എന്തെങ്കിലും ക്ലോട്ടിങ്ങോ അങ്ങനെയുള്ള ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ. സ്റ്റോൺ ലിക്മെന്റ്സ്, സ്റ്റോൺ ലിക്മെന്റ്സ് എന്ന് പൊട്ടിയ ലിക്മെന്റ്സ്, ലിക്മെന്റ് എന്താ LIGAMENTS, തന്തികള്,
ഫൈബർ കണക്റ്റീവ് ടിഷ്യു ദാറ്റ് അറ്റാച്ച് ബോൺ ടു ബോൺ, രണ്ട് ബോണുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ഫൈബർ കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗ്മെന്റ് എന്ന് പറയുക, സ്നായുക്കള്. ആൻഡ് ടെൻഡൻസ്, ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ബോൺസും മസിൽസും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രോങ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗമാണ്. സ്ട്രോങ് ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്, മസിൽസ് ടു ബോൺ, അറ്റാച്ച് മസിൽ ടു ബോൺ, മസിൽസും ബോൺസും തമ്മിലുള്ള അറ്റാച്ച് ചെയ്യുന്ന സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ലിഗ്മെന്റ്സ് രണ്ട് ബോണുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന കണക്റ്റിവിറ്റി, ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗ്മെന്റ്സ്. അപ്പോൾ പൊട്ടിയ ലിഗ്മെന്റ്സുകള്, ടെൻഡൻസ്, അതർ സോഫ്റ്റ് ടിഷ്യൂ, അബ്നോർമലി ഇൻവാസീവ്, ഇൻവാസീവ് ആയിട്ടുള്ള ആക്രമണാത്മകമായിട്ടുള്ള മറ്റുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് MRI സ്കാൻ യൂസ് ചെയ്യും. ഓക്കെ, MRI. അപ്പൊ അങ്ങനെ ഫോർ ഇമേജിംഗ് ടെക്നോളജി ആണ് നമുക്ക് റേഡിയോളജിയിൽ യൂസ് ചെയ്യണത്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തേ. ഹലോ, സാധാരണ പറയില്ലേ സിടി സ്കാനും MRI ചെയ്യുമ്പോ കുറച്ചും കൂടി സേഫ് MRI എന്ന് പറയണത് എന്താ? സിടി സ്കാനിനേക്കാൾ കുറച്ചും കൂടി നല്ലത് എന്റെ റേഡിയേഷന്റെ കാര്യത്തിൽ പറയല്ല, നമ്മള് സിടിനേക്കാളും കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ MRI ആയിരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് MRI പറയുന്നത്. സാധാരണ ഇതിന് CT സ്കാൻ ആയാലും മതിയാവും. അത് ക്രോസ് സെക്ഷണൽ ഇമേജ്, നമുക്ക് അത് ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒരു ഇതാണ് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ MRI 3D ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പൊ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കേസുകളിൽ കുറച്ചും കൂടി ഇതായിട്ട് അറിയുന്നെങ്കിൽ അതിന് MRI പറയുന്നു. ഇപ്പൊ എല്ലാവർക്കും MRI ഡോക്ടർ പറയില്ല. ഇപ്പൊ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ CT സ്കാൻ ആയാലും മതി. MRI എക്സ്പെൻസീവ് ആണ്, അതിനോടൊപ്പം തന്നെ കുറച്ച് ടൈം കൂടുതലെടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ ആ നോട്ട് എടുത്തിട്ട് ഹെഡിങ് ഒന്ന് കൊടുത്തേ, ചാപ്റ്റർ 22 റേഡിയോളജി സർവീസ്. മാഡം ആ പറഞ്ഞു, റേഡിയേഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെ അത് എനിക്കറിയില്ല കേട്ടോ. ചാപ്റ്റർ 22 അല്ലേ നിങ്ങളുടെ ഇതിനകത്ത് വരുന്ന പ്രിന്റഡ് നോട്ടില്? 22 തോന്നുന്നത്. ഓക്കെ, അത് എഴുതിപ്പോ 22 റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. ഓക്കെ, റേഡിയോളജി ഈസ് എ branch of medicine, radiology is a branch of medicine that uses imaging technology to diagnose diagnose and treat disease. Radiology is a branch of medicine that uses imaging technology to diagnose and treat disease. Okay, radiology. Fine, the four imaging technology nammal parnu: X-ray, ultrasound, CT scan, MRI scan. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനെ നോക്കി, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 different areas. മൂന്ന് ഡിഫറെന്റ് ഏരിയ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, സെക്കൻഡ് വൺ ഇന്റർവെൻഷണൽ റേഡിയോളജി, തേർഡ് വൺ വേണ്ട റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ മൂന്നെണ്ണായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഇപ്പൊ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? മൂന്നായിട്ട്. എടുക്കാം
ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ ഇപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്ന റേഡിയോളജിയുടെ ഫോർ ഇമേജിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസ് എന്താണ്, നമ്മുടെ ബോഡിയിലെ ഡിസീസ് ഡിസോർഡർ എന്താണെന്നുള്ളത് റേഡിയോളജിസ്റ്റ് കണ്ടുപിടിക്കുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. അതിനകത്ത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഡയഗ്നോസ് ചെയ്യുന്നു. ഡയഗ്നോസ് ചെയ്യുന്നു ആരാ? റേഡിയോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് എംപ്ലോയ് ഇമേജിംഗ് ടെക്നിക് ലൈക്ക് എക്സ്റേ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി ടി സ്കാൻ ആൻഡ് എം ആർ ഐ സ്കാൻ, ഇത്രയും ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഇമേജ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ്, അത് ഡയഗ്നോസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരാണ് റേഡിയോളജിസ്റ്റ്? ഹു ഈസ് റേഡിയോളജിസ്റ്റ്? ഡോക്ടർ അല്ലേ? ഓക്കെ, മെഡിക്കൽ ഡോക്ടർ. ഓക്കെ, റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ ആണ്. അദ്ദേഹം സ്പെഷ്യലൈസ്ഡ് ഇൻ ഡയഗ്നോസിക് ആൻഡ് ട്രീറ്റിംഗ്. ഈ ഡയഗ്നോസ് ചെയ്യാനും അതിന്റെ ട്രീറ്റിംഗ് ഇഞ്ചുറീസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ യൂസിങ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കിലൊക്കെ നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടർ ആണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയോളജിസ്റ്റ് നന്ന് എഴുതി വെച്ചേ, റേഡിയോളജിസ്റ്റ്. ഇനി അടുത്ത് നിങ്ങൾക്ക് റേഡിയോഗ്രാഫറും വരുന്നുണ്ട്. അപ്പൊ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റേഡിയോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടർ. റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടർ ദാറ്റ് സ്പെഷ്യലൈസ് എസ് പി ഇ CIALIZD that specialize in diagnosing and treating injuries 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 and disease injuries and disease using medical imaging techniques or procedure endayum kulpilla medical imaging techniques. Radiologists are medical doctors that specialize in diagnosing and treating injuries and disease using medical imaging techniques. Okay, radiologist employees appo ingeneulla imaging technologies ubayogichittu nammude body ilulla disorder endanennu diagnose cheyunu, adana diagnostic radiology nu parayunnu. Ini randamathathu interventional radiology. ഇവിടെ ഇത് ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല അതിന്റെ ഒപ്പം തന്നെ ട്രീറ്റ്മെന്റും കൂടി നൽകുന്നു. അതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല അവിടെ ട്രീറ്റ്മെന്റും കൂടി വരുന്നു. ഓക്കെ, റേഡിയോളജി ദാറ്റ് ഫോക്കസ് ഓൺ ദ യൂസിങ് മിനിമലി ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്, അതായത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ദ പേഷ്യന്റ്. പിന്നത് ചോദിക്കാം, റേഡിയോളജി ദാറ്റ് ഫോക്കസ് ഓൺ ദ യൂസിങ് മിനിമലി ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്. ഏതിനകത്ത് വരുന്ന ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിലാണോ ഇന്റർവെൻഷണൽ റേഡിയോളജിയിലാണോ റേഡിയേഷൻ ഓങ്കോളജിയിലാണോ? ആ സെന്റൻസ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്താണ്? ദാറ്റ് ഫോക്കസ് ഓൺ യൂസിങ് മിനിമലി ഇൻവാസീവ് ആയിട്ടുള്ള ഇന്റർവെൻഷണൽ ടെക്നിക്ക്, അതായത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്, സർജറി ഒന്നുമില്ല, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ട്രീറ്റ് പേഷ്യന്റ്സിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഡയഗ്നോസ് പ്ലസ് ട്രീറ്റ്മെന്റ്, അതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജി ഇൻക്ലൂഡ്സ് അതിനകത്ത് വരുന്നതാണ് ആൻജിയോഗ്രാഫി, ബയോപ്സി, കാർഡിയാക് കാറ്ററൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി. ഇത് നാലും ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്.
അവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി വരുന്ന ഏതൊക്കെയാ, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാ? ഇന്റർവെൻഷണൽ റേഡിയോളജിയില് ഇൻക്ലൂഡ് ചെയ്താണ്. ഇനി ഫസ്റ്റ് നോക്കി ആൻജിയോഗ്രാഫി. ഇപ്പൊ നമ്മള് സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ആൻജിയോഗ്രാഫി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആൻജിയോഗ്രാഫി ചെയ്തു. ഏതിനാ ചെയ്യുന്ന ആൻജിയോഗ്രാഫി? ബ്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടോ, ഹൃദയസംബന്ധമായിട്ടുള്ള ഇതിനാണ് ആൻജിയോഗ്രാഫി പറയുന്നത്. അപ്പോ എന്താണ് ബ്ലോക്ക് ഉണ്ടോ, എത്ര ബ്ലോക്ക് ഉണ്ട്, എവിടെയാണ് ബ്ലോക്ക്, ഇതൊക്കെ നമ്മൾ അത് ബ്ലോക്ക് എന്താണെന്ന് അത് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. അത് രോഗം ആ ഓക്കെ വരുന്നു, താഴെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോന്ന് പറയാം. നോക്കേ, ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞത് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അത് ഡയഗ്നോസ് ചെയ്യാണ് എത്ര ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ഡയഗ്നോസ് ചെയ്യാനാണ് ആൻജിയോഗ്രാഫി ഉപയോഗിക്കുന്നത്. ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ദാറ്റ് ഈസ് ആൻജിയോഗ്രാഫി. നന്നെഴുതി വെച്ചേ, ആൻജിയോഗ്രാഫി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർട്ടീരിയോഗ്രാഫി. ആർട്ടീരിയോഗ്രാഫി എന്നും പറയും ആൻജിയോഗ്രാഫിനെ. അത് കഴിഞ്ഞിട്ടിപ്പോ നമ്മള് ചില ടെൻസറിലൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഹെഡിങ് കൊടുത്തിട്ട് എഴുതിക്കോ. ആൻജിയോഗ്രാഫി, ആൻജിയോഗ്രാഫിയും ആൻജിയോപ്ലാസ്റ്റിയും വരുന്നുണ്ട്. അപ്പൊ ആ ഡിഫറൻസ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ആൻജിയോഗ്രാഫി. ആൻജിയോഗ്രാഫി ഈസ് എ മെഡിക്കൽ ഇമേജിങ് ടെക്നിക്. ഒരു ടെക്നിക്കാണ് അത്, നമ്മള് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് അത്. ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് ഈസ് എ മെഡിക്കൽ ഇമേജിങ് ടെക്നിക്. TECHNIQUE ടെക്നിക് യൂസ്ഡ് ടു വിഷ്വലൈസ് VISUALIZED visualize the inside of blood vessels and organ of the body. നമ്മള് ബ്ലഡ് വെസൽസിന്റെ ഒക്കെ ഉള്ളില് നമ്മള് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, ആൻജിയോഗ്രാഫി. നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബയോപ്സി പ്രൊസീജിയർ. ബയോപ്സി കേട്ടിട്ടുണ്ടാവുമല്ലോ, ബയോപ്സി എന്ന് പറയുന്ന എന്താ ബയോപ്സി? ബയോപ്സി ചെയ്യുന്നത്, ബയോപ്സിക്ക് അയച്ചു എന്ന് പറയും. ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ ബയോപ്സിക്ക് അയച്ചേക്കാന്ന് പറയും. ബയോപ്സി എന്ന് പറഞ്ഞ എന്താ, നമ്മുടെ ബോഡിയിലുള്ള ഒരു ടിഷ്യൂ, ചെറിയൊരു പീസ്, ഒരു ചെറിയൊരു ടിഷ്യൂ എടുത്തിട്ട് അത് ഒബ്സർവ് ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പൊ ആ ഒരു അത് നോക്കിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്താണ് കറക്റ്റ് രോഗം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ബയോപ്സിക്ക് അയച്ചു എന്ന് പറയും. അപ്പൊ അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് എന്താണ് രോഗം, ക്യാൻസർ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു സ്മോൾ പീസ് ഓഫ് ടിഷ്യൂ എടുത്തിട്ട് അത് നമുക്ക് ഒബ്സർവേഷൻ ചെയ്യാൻ കൊടുക്കുന്നതാണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ബയോപ്സി. നെക്സ്റ്റ് വരുന്നതാണ് കാർഡിയാക് കാത്തറൈസേഷൻ. കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ മെഡിക്കൽ ഇമേജിങ് മെഡിക്കൽ പ്രൊസീജിയർ ആണ്. എന്നുവെച്ചാൽ കാത്തലാബിലൊക്കെ ഹൃദയസംബന്ധമായിട്ടുള്ള ഇത് കാത്തലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കാർഡിയാക് കാത്തറൈസേഷൻ. എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, കത്തീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു നീഡിൽ ഉണ്ടാവും. ഇത് നമ്മുടെ ഹാർട്ടിലൊക്കെ നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലോക്ക്, ഇത് ബ്ലോക്ക് ഒക്കെ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബ്ലോക്ക് കത്തീറ്ററിന്റെ സഹായത്തോട് കൂടി ഇപ്പൊ നമ്മുടെ ഒന്നില്ലെങ്കിൽ അത് നെക്കി കൂടിയോ അല്ലെങ്കിൽ ആമി കൂടിയോ ഒക്കെ ഈ കത്തീറ്റർ കടത്തിവിട്ടിട്ട് ബ്ലോക്കൊക്കെ കണ്ടുപിടിക്കാനാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറഞ്ഞ് കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കാർഡിയാക് കാത്തറൈസേഷൻ. അത് എന്താണ്, ഹാർട്ടിന്റെ ഫങ്ഷൻ എങ്ങനെയാണ്,
കാർഡിയോ മാസ്കുലർ കണ്ടീഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർഡിയാ കാറ്ററൈസേഷൻ. അതൊന്ന് എഴുതി വെച്ചേ, കാർഡിയാ കാറ്ററൈസേഷൻ. കാർഡിയാ കാറ്ററൈസേഷൻ CATHERIZATION cardiac catheterization is a medical procedure done by cardiologist 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 used to ma'am done by cardiac catheterization is a medical procedure done by cardiologist used to evaluate EVA LUATE used to evaluate heart functions and to diagnose the IAGNOSE and diagnose cardiovascular 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 conditions cardiac catheterization is a medical procedure done by cardiologist used to evaluate heart functions and to diagnose cardiovascular conditions ee idinu vendite ee oru medical procedure idu cheyyunnathana catheter idu upayogi ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കാത്തീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലാബിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കാത്തീറ്റർ. അപ്പൊ അതൊരു ട്യൂബാണ്, ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു ചെറിയ ലീഡിൽ പോലെ ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ഒന്നിലെ നെക്കിൽ കൂടെ ആവാം അല്ലെങ്കിൽ ആമിയിൽ കൂടെ ആവും നമ്മുടെ വെയിൻസ് ഈ ബ്ലഡ് വെസൽസിലേക്ക് കടത്തിവിടും. അപ്പൊ ആ കാത്തീറ്റർ പോകുമ്പോഴാണ് അപ്പൊ അതിന്റെ അത് പോകുന്ന വ്യൂ നമുക്ക് സ്ക്രീനില് കമ്പ്യൂട്ടറിൽ കാണാനും പറ്റും. അപ്പൊ അത് പോകുമ്പോ നമുക്ക് ബ്ലോക്ക് ഉള്ള ഭാഗത്ത് ചെല്ലുമ്പോ ആ കാത്തീറ്റർ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ നമുക്ക് അവിടെയാണ് ബ്ലോക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഉള്ള ഒരു മെഡിക്കൽ പ്രൊസീജിയറാണ് കാർഡിയാ കാറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ആൻജിയോഗ്രാഫി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാഫി. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്, ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഇതെന്ന് പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ കൂടാതെ തന്നെ ബ്ലോക്ക്, നമുക്ക് ബ്ലഡ് വെസൽസിലൊക്കെ ഉണ്ടാകുന്ന ബ്ലോക്ക്, ബ്ലഡ് വെസൽസിലൊക്കെ വരുന്ന ബ്ലോക്ക് മാറ്റാനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന കാത്തീറ്ററാണ്. അപ്പൊ നമ്മൾ നെക്കി കൂടെയോ ആമിയിൽ കൂടെയോ ഈ കാത്തീറ്റർ ബ്ലഡ് വെസൽസിലേക്ക് കടത്തി വിട്ടിട്ട് ആ കാത്തീറ്റർ പോകുന്ന ആ ഒരു പാത്ത് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ അത് ബ്ലോക്ക് എവിടെയാന്നുള്ളത് അവിടെ എത്തുമ്പോ കാത്തീറ്റർ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒരു ബലൂൺ ഡിലീഷൻ, ഒരു ബലൂൺ പോലത്തെ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ വെച്ചിട്ട് ആ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കും. ബലൂൺ വീർപ്പിച്ച് കഴിയുമ്പോൾ എന്താ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ബ്ലഡ് വെസൽ ചുരുങ്ങി പോകുന്നതാണല്ലോ, അതിലേക്കുള്ള ബ്ലഡ് ശരിക്കും പാസ് ചെയ്യാൻ പറ്റാത്തതല്ലേ ബ്ലോക്ക് വരുന്ന, അല്ലെങ്കിൽ രക്തക്കുള്ളികൾ അടഞ്ഞു പോകുന്നത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും അതിന്റെ ആ എന്താ ഡയമീറ്റർ കുറഞ്ഞു വരുന്നല്ലേ ബ്ലോക്ക്. അപ്പൊ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ആ ബലൂൺ വെച്ച് അവിടെ വീർപ്പിക്കും. ആ ബലൂൺ വെച്ച് വീർപ്പിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഇത് മെറ്റൽ ഉണ്ട്, സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു മെറ്റൽ, അതാണ് സ്റ്റെൻഡ് എന്ന് പറയുന്നത്. സ്റ്റെൻഡ് STENT സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു മെറ്റൽ STENT അതിന് സ്റ്റെൻഡ് എന്നാ പറയുന്നത്. ആ സ്റ്റെൻഡ്
എന്ത് ചെയ്യുന്നു അവിടെ വെക്കും. ആ സ്റ്റെന്റ് മെറ്റലല്ല ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു റിംഗ് ഒക്കെ പോലെ ഇരിക്കുന്ന മെറ്റൽ. അപ്പൊ അത് മെറ്റൽ വെച്ച് കഴിയുമ്പോ പിന്നെ അവിടുത്തെ ബ്ലഡ് വെസൽസ് ചുരുങ്ങൂലല്ലോ, അപ്പൊ അവിടെ അങ്ങനെ അതിനെ വീർപ്പിച്ച് തന്നെ ആ ബലൂൺ വെച്ച് വീർപ്പിച്ച് അതിലേക്ക് സ്റ്റെന്റ് നിർത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കത്തീറ്റർ ബാക്കിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അവിടെ ആ രക്തക്കുഴലുകൾ നോർമൽ ഡയമീറ്റർ തന്നെയാവും. അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ കൂടാതെ തന്നെ നമുക്ക് ഈ ബ്ലോക്ക് മാറ്റുന്ന ഒരു ഇത്, അതിനാണ് ആഞ്ചിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആഞ്ചിയോപ്ലാസ്റ്റി, അതും കൂടി ഒന്ന് എഴുതി വെച്ചേ, ആഞ്ചിയോപ്ലാസ്റ്റി. ANGIOPLASTY ആഞ്ചിയോപ്ലാസ്റ്റി. ആഞ്ചിയോപ്ലാസ്റ്റി മാഡം. എന്താ മാഡം? തസ്നി, നമ്മൾ ആഞ്ചിയോഗ്രാഫി എഴുതിയതിന്റെ താഴെ എഴുതി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? ആഞ്ചിയോപ്ലാസ്റ്റി കഴിയുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ? ആഞ്ചിയോപ്ലാസ്റ്റി കഴിയുമ്പോ ഹലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ? കുറച്ചെടുത്തൊക്കെ ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആഞ്ചിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തവര് അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടാവോ? അല്ലെ കൊടുത്തി തന്നെ ആരുടെങ്കിലും റിലേറ്റീവ്സിനോ ഒക്കെ ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടോ? അച്ഛന് ചെയ്തു. അച്ഛന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ആരാ പറഞ്ഞേ? ബ്ലോക്ക് ആയിട്ട് ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് ആഞ്ചിയോഗ്രാമും ആഞ്ചിയോപ്ലാസ്റ്റിയും വേറെ വേറെ ആണോ? ആ, അത് ഞാൻ പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് പറഞ്ഞു. അവര് പറയുന്ന പോലെ നമ്മള് മെഡിസിൻ കഴിക്കുക, ഫുഡൊക്കെ ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യണം, പിന്നെ അതുപോലെ നടക്കാൻ പറഞ്ഞു അല്ലെ? നടക്കാൻ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള സാധാരണ പോലെയുള്ള ഇതൊക്കെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ചെക്കപ്പുകള്, പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന ഇത്ര സമയം കഴിയുമ്പോ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? ചെക്ക് ചെയ്യാൻ ചെക്കപ്പിന് വേണ്ടി പോവാറുണ്ട്. മറ്റു ബുദ്ധിമുട്ട് അങ്ങനെ വലുതായിട്ടൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അവര് ഇത്ര നാളത്തേക്ക് ആ അല്ലെങ്കിൽ മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് കഴിക്കേണ്ട വരുമായിരിക്കും. ആ ബ്ലഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു, രണ്ടു മൂന്ന് ബ്ലോക്ക് പിന്നെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം ഗുളിക ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, ഒരു വർഷത്തേക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മള് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞു മാഡം. ഈ എക്കോ ECG ഒക്കെ പെടുന്നത് ഇമേജിംഗ് ഡയഗ്നോസിസ് പെടുന്ന പ്രൊസീജിയർ ആണോ? ഇതിനകത്ത് റേഡിയോളജി ഇല്ല, ഇതിനകത്ത് നമുക്ക് നാലിനെ പഠിക്കാവുള്ളൂ. അതും നമുക്ക് അത് നോക്കിയിട്ട് എക്കോയില വേവ്സ് നോക്കിയിട്ടല്ലേ അതിന്റെ ഇത് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എക്കോ എടുത്തിട്ട് എക്കോ പറയും, എക്കോ നോക്കിയിട്ടല്ലേ ഒരു ആൻജിയോഗ്രാം പറയുന്നത്. ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഡയഗ്നോസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ. അത്രയുള്ളൂ. ആഞ്ചിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ അത് കറക്റ്റ് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്ന ബ്ലോക്ക് മാറ്റുന്ന പ്രൊസീജിയർ ആഞ്ചിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതായത് എക്കോയിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലാണല്ലോ അവര് ഇത് ബ്ലോക്ക് ആണെന്നുള്ളതാണ് നമുക്ക് ഇത് വരുന്നത്. ECG എക്കോയൊക്കെ നോക്കിക്കഴിയുമ്പോ അതിന് ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് അവര് ഇത് പറയുന്നത്, നോക്കുന്നത്. അപ്പൊ അതും കാര്യങ്ങളുണ്ടോ? മെഡിക്കൽ ഇമേജിംഗ് പ്രൊസീജിയറിൽ പെടുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. അത് ഇമേജിങ് ഇതിനകത്ത് വേണമെങ്കിൽ വരാം, പക്ഷെ നമുക്ക് ഇതിനകത്ത് നാലില് പറഞ്ഞിട്ടുള്ളു. അതും നമ്മളിപ്പോ ആ വേവ്സുകളൊക്കെ നോക്കിയിട്ടല്ലേ എക്കോയൊക്കെ എക്കോയുടെ ആ വേരിയേഷനും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് നാലിലാട്ടാ പഠിക്കാൻ തന്നിട്ടുള്ളൂ. നമ്മൾ റേഡിയോളജിയിൽ യൂസ് ചെയ്യുന്ന ഫോർ ഇമേജിങ് ടെക്നോളജി മാത്രമേ നിങ്ങൾക്ക് പഠിക്കാവുള്ളൂ. ഓക്കെ, ഇനി ആഞ്ചിയോപ്ലാസ്റ്റി ഒന്ന് ചെന്ന് ആഞ്ചിയോപ്ലാസ്റ്റി ഈസ് എ മിനിമൽ ഇൻവാസീവ് INVASIVE ഇൻവാസീവ് പ്രൊസീജിയർ. മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ ഇൻ വിച്ച് മാഡം ഒന്നുകൂടെ പറയാവോ? ഓക്കെ, ആഞ്ചിയോപ്ലാസ്റ്റി ഈസ് എ മിനിമൽ ഇൻവാസീവ് INVASIVE
SIV, invasive procedure in which narrow arteries, A-R-T-E-R-I-E-S, arteries are made wide to treat. നാരോ എന്താണ് പറയോ മാം? നാരോ ആർട്ടറീസ്, ആർട്ടറി എന്ന് വെച്ചാൽ എന്താ, ധമനികള്. ഡിസ്ട്രിബ്യൂട്ട് ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ബോഡി, നമ്മുടെ ബോഡിയിലെ ശരീരത്തിലെ പല ഭാഗത്തേക്ക് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ റിച്ച് ബ്ലഡ് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ഇതാണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. മലയാളം ധമനികൾ എന്ന് പറയും. ധമനികളും സിരകളും ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം, ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് വെയിൻസ്, സിരകളും. ഓക്കെ, അപ്പൊ ഈ ആർട്ടറീസിൽ ഉണ്ടാകുന്ന വിച്ച് നാരോ ആർട്ടറീസ്, A-R-T-E-R-I-E-S, ആർട്ടറീസ് എന്ന് പറഞ്ഞ ധമനികളും, ആർട്ടറീസ് ആർ മെയ്ഡ് വൈഡ് ടു, WIDE, വൈഡ് ടു treat, T-R-E-A-T, treat the heart conditions. Okay, to treat the heart conditions. Angioplasty, balloon dilation of blood vessels, adine kodukkuna treatment allengil aa block maatuna oru reethi, adana angioplasty. Ini moonamathayana radiation oncology. What is oncology? O-N-C-O-L-O-G-Y. Cancer treatment department. Study of cancer, that is oncology. Study of cancer, oncology. Okay, radiation oncology. ഇത് കൂടി ഒന്ന് നോക്കിയേ. റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി. ഇവിടെ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പിയാണ്, റേഡിയേഷൻസ് ആണ്, മിക്ക വോൾട്ടിലുള്ള റേഡിയേഷൻസ്, എക്സ്റേസ് പോലുള്ള റേഡിയേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓൺ ക്യാൻസർ പേഷ്യൻ്റ്, ഹൈ എനർജി റേഡിയേഷൻ യൂട്ടിലൈസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ് ആൻഡ് പ്രിവെന്റ് ദം from proliferating. Okay, proliferating nu parnaya vyapanam, vyapikkunnathu. High energy illulla radiations aanu ivide utilize cheyyunnathu. Ee radiation based therapy il high energy radiation aanu utilize cheyyunnathu. Adu upayogichittu endu cheyunu, destroy the cancer cells. Cancer undakunna cell, cancer koshangale nashipikkunnu. അത് കൂടാതെ ഇപ്പൊ ആ കോശങ്ങളിൽ നിന്നും നെക്സ്റ്റ് അടുത്ത കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് അത് തടയുകയും ചെയ്യുന്നു. പ്രിവെന്റ് ദം ഫ്രം പ്രോലിഫറേറ്റിംഗ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എക്സസ് ഗ്രോത്ത് അല്ലേ, സെൽ ഡിവിഷൻ ആണ്, പെട്ടെന്ന് പെട്ടെന്ന് കോശങ്ങൾ വലുതാവുന്നു, അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്, എക്സസ് സെൽ ഡിവിഷൻ. അപ്പൊ അത് ആ ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങളിൽ നിന്ന് അടുത്ത കോശങ്ങളിലേക്ക് ക്യാൻസർ ഇത് ബാധിക്കുന്നത് തടയുകയും ചെയ്യുന്നു റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി. ഇപ്പൊ റേഡിയേഷനൊക്കെ ക്യാൻസറിന് ഇങ്ങനെ പതിവായിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, റേഡിയേഷനൊക്കെ അതൊരു ട്രീറ്റ്മെന്റിനാണ്. ഇത് ചിലപ്പോ ചില ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഭേദമാക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിർത്താനും പറ്റും, നിയന്ത്രിച്ച് നിർത്താനും പറ്റും. ഡസ് ദിസ് പ്രോസസ് ക്യാൻ ഐദർ റെഗുലേറ്റ് ദ പ്രോബ്ലം ഓർ ക്യാൻ ക്യൂർ ഇറ്റ് എൻറ്റയർലി, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് പോകാനും പറ്റും. നിങ്ങളുടെയൊക്കെ പരിസരത്ത് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ? ഉണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ഇത് ചെക്കപ്പിന് പോണം. ആ ഇപ്പൊ ക്യാൻസർ അങ്ങനെ മാറിപ്പോണ്ട്, ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, തേർഡ് സ്റ്റേജ് ഒക്കെ വരുമ്പോഴാണ് നമുക്കത് ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറാത്ത, അപ്പൊ അപ്പോഴത്തേക്കും വ്യാപിച്ചല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ തന്നെ നമുക്ക് ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കിപ്പോ അത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഇത് ചെയ്യുന്നതുകൊണ്ട് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക ചെയ്യുന്നത്. അത് ഒന്നിനെ ക്യാൻസർ സെല്ലുകളെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വ്യാപിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഓക്കെ, ഇത് മൂന്നും ഒന്ന് വേഗം ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി,
ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. മാം, ഫസീല, ഇന്റർവെൻഷണൽ റേഡിയോളജിയിലെ കാർഡിയാക് കാതറൈസേഷൻ എന്ന് പറഞ്ഞില്ല, പക്ഷെ ഇതിൽ കാതറ കത്തീറ്ററൈസേഷൻ എന്ന് എഴുതിയിരിക്കുന്നു, ശരിക്കും ഏതാ? അല്ല, ഈ ആ ഇതില് പി ഡി എഫില് ഫയലിൽ കാർഡിയാക് കത്തീറ്ററൈസേഷൻ. ഓക്കെ. ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, ഡെഫിനിഷൻ ഒക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ നോട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഇപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്ക, നോട്ട് നോക്കുമ്പോഴാണെങ്കിലും ഏത് നമ്മുടെ ഈ നോട്ടുമായിട്ട് ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്ക, അല്ലാതെ ഇത് നമ്മളിപ്പോ ഡെഫിനിഷനായിട്ട് കാണാതെ പഠിക്കണ്ട. ഓക്കെ. റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ആരാരാ? റേഡിയോളജിയിലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവര് നമ്മൾ റേഡിയോ, റേഡിയോഗ്രാഫേഴ്സ്, റേഡിയോളജിസ്റ്റ്, മെഡിക്കൽ ഇത് തന്നെയാണ്. അത് ഞാൻ അവിടെ വരുമ്പോ ഞാൻ തരാം കേട്ടോ. ഇനി നെക്സ്റ്റ് എനിക്ക് ഇതിന്റെ ലാസ്റ്റില് വരുന്നുണ്ട്, അപ്പൊ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മള് റേഡിയോളജിയില് എന്താ റേഡിയോളജി എന്ന് പറഞ്ഞു. വാട്ട് ഈസ് റേഡിയോളജി? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് യൂസ് ഇമേജിംഗ് ടെക്നോളജി. ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്യും, രോഗങ്ങൾ കണ്ടെത്തുന്നതിനും അവളുടെ ചികിത്സയെ നയിക്കുന്നു. ഇമേജിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്യണത് കേട്ടോ. ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഒക്കെ ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യാണ് റേഡിയോളജിയില്. ഫോർ ഇമേജിംഗ് ടെക്നോളജി ആണ് റേഡിയോളജിയിലുള്ളത്. എക്സ്റേ വരുന്നുണ്ട്, അൾട്രാസൗണ്ട് വരുന്നുണ്ട്, സി ടി സ്കാൻ ഉണ്ട്, എം ആർ ഐ സ്കാൻ ഉണ്ട്. ഓരോന്നും നമ്മൾ പറഞ്ഞല്ലോ. ഇതിനകത്ത് ഇങ്ങനെ ബോൺസിന്റെ ഇതിനകത്ത് ഏതാ ചെയ്യുന്നത്, സേഫ് ആയിട്ടുള്ളത് ഏതാണ്, ഫീറ്റസ് ഒബ്സർവ് ടോമോഗ്രഫി സ്കാൻ, സി ടി സ്കാന്, പിന്നെ അതിന്റെ എം ആർ ഐ. എം ആർ ഐയുടെ എക്സ്പാൻഡഡ് ഫോം എന്താ പറഞ്ഞേ? ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നു. ഇവിടെ ത്രീ ഡൈമെൻഷൻ ഇമേജ് ഫോം ചെയ്യുന്നു. അത് ബ്ലഡിൽ ഉണ്ടാകുന്ന ഡാമേജുകള്, ലിഗ്മെന്റ്സ്, പൊട്ടി, ബ്ലഡ് ക്ലോട്ട്, സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ ഒബ്സർവ് ചെയ്യാനാണ് എം ആർ ഐ ഉപയോഗിക്കുന്നത്. അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്, കുറച്ചുകൂടി സമയം എടുത്ത് ചെയ്യുന്നതാണ്, അങ്ങനെയൊക്കെയുള്ളത് അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഡയഗ്നോസ്റ്റിക്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഇമേജിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് റേഡിയോളജിസ്റ്റ്
എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലുള്ള ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു. ഇന്റർവെൻഷൻ ആകുമ്പോഴാണ് ഡയഗ്നോസ് പ്ലസ് ട്രീറ്റ്മെന്റ് ആണ് അതിൽ വരുന്നതാണ്. ഇന്റർവെൻഷൻ റേഡിയോളജിൽ വരുന്നതാണ് നമ്മൾ ആൻജിയോഗ്രാഫി പറഞ്ഞു, നെക്സ്റ്റ് ബയോപ്സി പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് ആണ് റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്, സ്റ്റഡി ഓഫ് ക്യാൻസർ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറയുന്നത് അപ്പൊ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ എനർജി റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന സെല്ലുകളെ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ക്യാൻസർ അടുത്ത സെല്ലുകളിലേക്ക് അടുത്ത കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് അതിനെ പ്രോലിഫറേറ്റ് ചെയ്യും, വ്യാപിക്കുന്നത് തടയുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ഈ ടെക്നോളജി റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി യൂസ് ചെയ്ത് നമുക്ക് ഈ ക്യാൻസറിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഇത്രയും നോക്കിയാൽ മതി. നെക്സ്റ്റ് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം ലൊക്കേഷൻ. ഇത്രയും കാര്യങ്ങള് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഇപ്പൊ എക്സ്ട്രാ നമ്മൾ എഴുതുന്ന ചില ഡെഫിനിഷൻ ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട, അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.